ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാൾ കൂടിയിട്ടാണ് ഒരു വെൽക്കം ബാക്ക് ഒക്കെ പറയുന്നത്. കുറച്ചധികം തിരക്കുകളിലായിപ്പോയി. നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ട്രാവലിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. എന്നാലും ഞാൻ ഇടയ്ക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ ഇടാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ ഒരു ലോങ് വീഡിയോസ് ഒക്കെ ഞാൻ കുറച്ചധികം കാലമായി പോസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ്ലി എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ 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 കണ്ടൻറ്റ്സ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ തംബ്നെയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എൻ്റെ പാല് കാച്ചൽ വീഡിയോ ആണ്, പിന്നെ എൻ്റെ വീടിൻ്റെ പാല് കാച്ചൽ വീഡിയോ ആണ്. സോ അത് എനിക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫംഗ്ഷനൊക്കെ നമ്മൾ വൈകിട്ടാണ് വെച്ചത്. പക്ഷേ എനിക്കങ്ങനെ കുറേ ആൾക്കാരും ബഹളവും തിരക്കൊക്കെ കാരണം എനിക്ക് അങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇത്തിരി വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു നറേഷൻ പോലെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിലൊക്കെ. സോ നമുക്ക് അതിലോട്ട് കടക്കാം. നമ്മുടെ പാല് കാച്ചൽ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് 18-നായിരുന്നു. അന്ന് രാവിലെ ഒരു 4:30 സമയത്തായിരുന്നു ഗണപതി ഹോമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ, നമ്മൾ ഭയങ്കര ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്, അതായത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും എണീറ്റ്, അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയതേ 12:30 എന്തുവാ, കാരണം തലേന്ന് ഇവിടെ വീട്ടിൽ മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഉറങ്ങാൻ പോയപ്പോഴേ 12:30 ആയി. എന്നിട്ട് ഞങ്ങൾ, ഞാനൊരു 3:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്നത്, 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് ചെയ്തെന്ന് വെച്ചാൽ അപ്പം നമ്മളങ്ങനെ കാര്യമായി ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല, കിട്ടിയ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു, പുതിയ വീട്ടിലേക്ക് വന്നു. ഇവിടെ അപ്പോഴേക്കും പൂജാരി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4:30 ആയപ്പോഴേക്കും ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് വിളക്കും നെല്ലും അങ്ങനെ കുറേ വെജിറ്റബിൾസും അങ്ങനെയൊക്കെ കയറ്റുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പം അത് കഴിഞ്ഞ് ആ ചടങ്ങായിരുന്നു. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറാൻ പോയത്. ആക്ച്വൽ നല്ല ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് ഇടാൻ വേണ്ടി പോയത്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടെ തന്നെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി, പക്ഷേ ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ, നമ്മൾ കസിൻസ് എല്ലാവരും പട്ടുപാവാട ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അമ്മമാരെല്ലാവരും സെറ്റുമുണ്ട് ഉടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും നല്ല ഭംഗിയിൽ ഒരുങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ ഒറ്റ ഫോട്ടോ എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒരു ഫോട്ടോ പോലും നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ എന്തോ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവരെന്നോട് ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കില്ലേ, അങ്ങനെ അല്ലാണ്ട് നമ്മളെ ഫാമിലി ആയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഭയങ്കര വിഷമമായിരുന്നു, അയ്യോ ഒരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്നുള്ളൊരു സാധനം. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ പാല് കാച്ചുന്ന സമയം 6:20 to 8:20 ഇടയിലായിരുന്നു. അപ്പോൾ നമ്മളൊരു 7 മണിയായപ്പോഴാണ് പാല് കാച്ചിയത്.
അങ്ങനെ പാല് കാച്ചൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് മുത്തപ്പൻ തുള്ളലായിരുന്നു. മുത്തപ്പൻ ഉണ്ടായിരുന്നു. അത് കുറേ പേർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ യൂഷ്വലി ഹൗസ് വാമിങ്ങിന് മുത്തപ്പൻ വയ്ക്കാറുണ്ട്. അപ്പോൾ ചില നാട്ടിൽ മുത്തപ്പൻ തുള്ളലെന്നാണ് കേട്ടോ പറയുക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ മുത്തപ്പൻ തന്നെയാണ് പറയുക. അപ്പോൾ മുത്തപ്പൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു 10:30 എന്തോ ആയി. 10:30 തൊട്ട് ഒരു 2:30 വരെ മുത്തപ്പൻ ഉണ്ടായിരുന്നു. മുത്തപ്പൻ്റെ കുറേ വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാരണം എൻ്റെ കസിൻസ് എല്ലാവരും കവർ ചെയ്ത കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഗുണത്തിനും ദോഷത്തിനും എല്ലാത്തിനും ഭഗവാനിക്കുന്നതിന് ഭദാപത്തിനും ആയിരം സൃഷ്ടി ആയിരിക്കും ദിവസം കടമരോ കടമരോ പിന്നെ മുത്തപ്പൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചധികം ബിസിയായിപ്പോയി, കാരണം 5 മണി തൊട്ടാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചത്. ഈ മുത്തപ്പനുള്ള സമയം വരെ നമ്മളുടെ കുറേ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് എല്ലാവരും വന്നത്. ലൈക്ക് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനൊക്കെ വൈകിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടം തൊട്ട് അങ്ങോട്ട് ഞാൻ മര്യാദയ്ക്ക് ഒരുങ്ങിയിട്ട് പോലുമില്ല. ഞാൻ വൈകുന്നേരം ഇടാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു നല്ലൊരു ഉടുപ്പും അതിനുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഡ്രസ്സ് ഭയങ്കര സിമ്പിളായിരുന്നു, അപ്പം ഞാൻ ഓർണമെൻറ്റ്സൊക്കെ ഇടാമെന്നാ വിചാരിച്ചത്, ലൈക്ക് കുറച്ച് അങ്ങനെ കുറച്ച് ഗ്രാൻഡ് ആക്കാമെന്ന്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഓട്ടത്തിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്ക് ഒന്ന് ഫ്രഷായിട്ടൊക്കെ ഡ്രസ്സ് മാറണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. ഇട്ട ഡ്രസ്സ് പട്ടുപാവാട ഉരുക്കളഞ്ഞ് അതിൻ്റെ മുകളിൽ ഈ ഡ്രസ്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് മുഖം മാത്രം ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് മുഖത്തൊന്നും ചെയ്തില്ല. ഒരു ലിപ്സ്റ്റിക്കും കുറച്ചൊരു ഫൗണ്ടേഷൻ എന്തോ ഇട്ടിട്ട് ഞാൻ ഓടി, കാരണം എൻ്റെ വാച്ചൊന്നും എനിക്ക് തപ്പിയിട്ട് കാണുന്നില്ലായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ ഫുൾ ആൾക്കാരും ബഹളുമായിട്ട് എനിക്ക് അധികം വീഡിയോസ് ഒന്നും കിട്ടില്ല. പക്ഷേ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പാട്ടുകാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാട്ടുകാരെല്ലാവരും കൂടെ ഒരു ചെറിയ പാട്ട് പരിപാടി നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അത് പക്ഷേ ഞാൻ ഫുള്ളായിട്ടൊന്നും ഇടണ്ടാവില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും പാട്ടായതുകൊണ്ട്. അപ്പോൾ അതല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വർത്തമാനം പറയുന്നില്ല, നമ്മൾ പാട്ടിലേക്ക് കടക്കാം. ഫുഡിന്റെ ഒക്കെ
എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും പറ്റിയില്ല. ഫുഡ് എനിക്ക് എല്ലാവരുടെ അടുത്തൊന്നും ഭയങ്കര അടിപൊളി കോംപ്ലിമെൻറ്റ്സ് കിട്ടിയായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെ അച്ചുവാട്ടൻ്റെ കല്യാണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പാലസ് കിച്ചനെ പറ്റി. അവർ തന്നെയാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിനും അവർ തന്നെയാണ് ഫുഡ് ചെയ്തത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വന്ന എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായി. അപ്പോൾ ഫുഡും വീടും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഒരു ദിവസം, മൊത്തത്തിലൊരു ഓട്ടമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും പ്രോപ്പർലി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ വീടിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എന്തായാലും ഇടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാലുകാച്ചൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക, സോ ദാറ്റ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആൻഡ് ഇനി ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടാതെ ഒന്നും ഇരിക്കില്ല, ഇനി അങ്ങോട്ട് ഫുൾ കണ്ടൻറ്റോട് കണ്ടൻറ്റാണ്. കുറേ കണ്ടൻറ്റ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് വീട്ടിനകത്തുനിന്ന് തന്നെ കുറേ കണ്ടൻറ്റ്സ് എടുക്കാം, കാരണം നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് നാൾ ഞാൻ വീട്ടിലുണ്ടാവും, അതുകൊണ്ട് തന്നെ കുറേ വെറുതെ ഇരിക്കുന്നില്ല, കുറേ എന്തൊക്കെയോ കണ്ടൻറ്റ്സ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പം ഡൂ സപ്പോർട്ട്. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.